ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാലുവും ഗോകുലും ശ്രീറാമും തമ്മിൽ സംസാരിക്കുകയാണ്. ശ്രീറാം തൻ്റെ മനസ്സിൻ്റെ വേദന അവരോട് പങ്കുവെക്കുകയാണ്. എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, പക്ഷേ ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നെനിക്കറിയില്ല. അപ്പോൾ അവർ പറയുന്നു, എന്താ ശ്രീ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ കൂട്ടായിട്ടല്ലേ തീരുമാനമെടുക്കുന്നത്, പരിഹാരം നമുക്ക് കൂട്ടമായി ആലോചിച്ച് തന്നെ ഉണ്ടാക്കാം. നീ പറ, ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അത് കേട്ട് ശ്രീ പറയുന്നു, നിങ്ങൾ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. ഇതെൻ്റെ എൻ്റെയും മായയുടെയും പേഴ്സണൽ ലൈഫിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളൊരു ഡോക്ടറിനെ കാണാനാണ് പോയത്. കഴിഞ്ഞ കുറച്ച് നാളായി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മായയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേട്ട് ബാലു പറയുന്നു, എന്ത് പ്രശ്നം? മായച്ചി പ്രഗ്നൻ്റ് ആണോ? ആണെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര സന്തോഷമായിരുന്നു. ഇത് പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഡോക്ടർ പറയുന്നത് ഉടനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്നാണ്. കുറ്റം ഞങ്ങളുടേത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു വർഷമാകുന്നതിന് മുമ്പ് ദൈവം നമ്മൾക്കൊരു സമ്മാനം തന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. നിങ്ങളോട് ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് മായ്ക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. കല്യാണം കഴിഞ്ഞ് ഉടനെ പ്രസവിക്കാൻ അവൾക്ക് മടിയായിരുന്നു. അതുമാത്രമല്ല, പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമെന്ന് ആരൊക്കെയോ കൂട്ടുകാർ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അതും കൂടി ആയപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ ശ്രീറാം പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബാലുവും ഗോകുലും. എന്നാൽ ഈ സംസാരം പത്മാവതി അമ്മ ശ്രദ്ധിക്കുന്നു. ഈ കാര്യം കേട്ട് പത്മാവതി അമ്മയും ഞെട്ടി നിൽക്കുകയാണ്. വീണ്ടും ശ്രീറാം അവരോട് പറയുന്നു, മായയുടെ ആഘോഷം നടത്തി. അന്നത് വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമായിരുന്നു, പക്ഷേ ഇന്നൊരു കുഞ്ഞു വേണമെന്ന് വെച്ചപ്പോൾ ഈശ്വരൻ തരുന്നതുമില്ല. ഞങ്ങളോടുള്ള പിണക്കം കൊണ്ടായിരിക്കും മുഖം തിരിച്ച് നിൽക്കുക ഈശ്വരൻ. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്നാണ് പറയുന്നത്. മായ ആകെ ടെൻഷനില്ല. എനിക്കാണെങ്കിൽ അവളോട് എന്ത് പറയണമെന്നും അറിയില്ല. ഈശ്വരൻ സന്തോഷത്തോടെ തന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ കൈനീട്ടി യാചിച്ചപ്പോൾ അത് കിട്ടുന്നതുമില്ല. അതാ വിധി, എല്ലാം ഞങ്ങളില്ലാതാക്കിയ കുഞ്ഞിൻ്റെ ശാപമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീറാം അവരോട് സങ്കടപ്പെടുകയാണ്. എന്നാൽ ഇത് കേട്ട് പത്മാവതി അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. പത്മാവതി അമ്മ അവിടെ നിന്ന് കരയുകയാണ്. ജ്യോതി അവിടേക്ക് വന്നിരുന്നു ആ സമയത്ത്. ജ്യോതി അമ്മയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും കേൾക്കുമെന്ന് ശ്രീറാം അറിഞ്ഞില്ല. അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അവർ. എന്തൊക്കെയാടാ നിങ്ങളീ പറയുന്നത്? ദൈവം തന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നോ? എന്നിട്ട് ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോടാ നീയും അവളും? എന്തൊരു ദ്രോഹമാടാ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പത്മാവതി അമ്മ ദേഷ്യപ്പെടുകയാണ് ശ്രീറാമിനോട്. അമ്മേ ക്ഷമിക്കമ്മേ, അന്ന് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് ശ്രീറാം അമ്മയോട് കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കുന്നു. അറിവില്ലായ്മയോ? ഇതിന് അഹങ്കാരമെന്നാ പറയുന്നത്. ഈ വീട്ടിൽ എന്നോ ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിനെ നിങ്ങൾ ചേർന്ന് ഇല്ലാണ്ടാക്കിയത്. മഹാപാപികൾ! ഇതവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ, എന്തിനാ ഈ ദുഷ്ടതരം കാണിച്ചെന്ന് അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് പത്മാവതി അമ്മ പോകാനൊരുങ്ങുന്നു. ജ്യോതി പിറകെ ഓടുകയാണ്. അമ്മ വളരെ സ്പീഡിൽ തന്നെ മായയെ കാണാൻ മുറിയിലേക്ക് പോകാനൊരുങ്ങുന്നു. ആ സമയത്ത് പെട്ടെന്ന് ജ്യോതി വന്ന് അമ്മയെ തടയുകയാണ്. അമ്മ ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് ജ്യോതി ചോദിക്കുന്നു. മായയെ കാണാൻ? അവളോടത് ചോദിക്കണ്ടേ എന്ന് വളരെ ദേഷ്യത്തിൽ പത്മാവതി അമ്മ പറഞ്ഞപ്പോൾ ജ്യോതി പറയുന്നു, അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായവും ബുദ്ധിയും വിവരവും വിവേകവും എല്ലാമില്ലേ? ഈ സാഹചര്യത്തിൽ മായയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിയാണോ? പിന്നെ എപ്പോഴാണ് ചോദിക്കേണ്ടത്? അറിഞ്ഞപ്പോഴല്ലേ ചോദിക്കേണ്ടത് എന്ന് അമ്മ പറയുന്നു. വേണ്ടമ്മേ, അമ്മ ഇപ്പോൾ എങ്ങോട്ടും പോണ്ട, മായയോട് ഒരു കാര്യം ചോദിക്കുകയും വേണ്ട എന്ന് ജ്യോതി പറഞ്ഞപ്പോൾ, ആഹാ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, ദിസ് ഈസ് ടു മച്ച് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ജ്യോതി പറയുന്നു, അമ്മേ, മായ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ മായയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അമ്മേ, കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കുന്നതും ചിലപ്പോൾ ആഘോഷം ചെയ്യുന്നതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണയാണ്. അത് അവർ ഭാര്യയും ഭർത്താവും കൂടി എടുത്ത തീരുമാനമല്ലേ? അത് കേട്ട് അമ്മ പറയുന്നു, എന്തിനു വേണ്ടിയാ അവളത് ചെയ്തത്? ആ കുഞ്ഞ് ജനിക്കേണ്ടത് ഈ വീട്ടിലല്ലായിരുന്നോ? അത് വേണ്ടെന്ന് അവർ എന്താ തീരുമാനിച്ചത്? അവർക്ക് വളർത്താൻ വയ്യായിരുന്നെങ്കിൽ ഞാൻ അതിനെ വളർത്തില്ലായിരുന്നോ? അപ്പോൾ ജ്യോതി പറയുന്നു, അമ്മേ, എല്ലാവരുടെയും ചിന്തയും രീതികളൊന്നും ഒരുപോലെയല്ല. വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞു വേണ്ടാന്ന് അവർക്ക് തോന്നിക്കാണും. കുറച്ച് നാൾ കഴിഞ്ഞ് മതിയെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കും അവർ വേണ്ടാന്ന് വെച്ചത്. അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്കവരെ നിയന്ത്രിക്കാനും അവരുടെ കാര്യത്തിൽ ഇടപെടാനും ഒരു അവകാശവുമില്ല. അത് കേട്ട് അമ്മ പറയുന്നു, ആര് പറഞ്ഞു ഒരു അവകാശവും ഇല്ലെന്ന്? മഹാബാബല്ലേ അവൾ ചെയ്തത്. അപ്പോൾ പിന്നെ അവളോട് അത് ചോദിക്കണ്ടേ? അമ്മേ, ചോദിക്കാം, പക്ഷേ അത് ഇപ്പോഴല്ല, കുറച്ചൊന്ന് കഴിയട്ടെ. ഇപ്പോൾ മായ ആകെ തകർന്നിരിക്കുക. ഈ അവസ്ഥ അമ്മയും കൂടി പോയി മായയെ വിഷമിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ, ചിലപ്പോൾ വല്ല ഡിപ്രഷനും വന്ന് ആത്മഹത്യ വരെ ചെയ്തുകൊണ്ടിരിക്കും. അമ്മേ, അതാ അമ്മേ ഞാൻ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് മായ. അതിനിടയിൽ അമ്മ ഇപ്പോൾ ഇത് ചോദിക്കുകയൊന്നും വേണ്ട. ഇതമ്മ മറന്നേക്ക്, ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ലാന്ന് മട്ടിൽ മായയോട് അമ്മ സംസാരിക്കണം.
ദേ അവർക്കൊരു തെറ്റ് പറ്റിയത് ഊതി വീർപ്പിച്ച് അവരെ ദ്രോഹിക്കുകയല്ലോ വേണ്ടത്, കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് ജ്യോതി പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, എന്നാലും ഈ മുറ്റത്ത് ഓടിക്കളിക്കേണ്ട കുഞ്ഞിനെയല്ലേ ഇടി അവള്, ഇനി അവർക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ ജ്യോതി പറയുന്നു, അമ്മേ ദൈവം വലിയവനാണ്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ മായയും ദൈവം അനുഗ്രഹിക്കും, അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും. ആ ആർക്കറിയാം, ഞാൻ ഇനി ആരോടും ചോദിക്കാനുമില്ല, ആരോടും പറയാനുമില്ല, അവരായി അവരുടെ പാടായി, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നടക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്ന് അമ്മ പറയുന്നു. അമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കെ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാകും എന്ന് ജ്യോതി പറയുന്നു. ഇനി എന്ത് സമാധാനിക്കാൻ, എല്ലാം പോയില്ലേ, നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. എൻ്റെ ഗുരുവായൂരപ്പ നീ അവരോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് പത്മാവതി അമ്മ അവിടെ നിന്നും പോകുന്നു. ജ്യോതിയും വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ്റെ മുന്നിൽ നിന്നും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് പത്മാവതി അമ്മ. മൈ ലിറ്റിൽ കണ്ണ, നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? നിന്റെ മുമ്പിൽ ഓടിക്കളിക്കേണ്ട കുഞ്ഞല്ലേ, എന്തൊരു ദുഷ്ടത്തി അവള്, അവളതിനെ കൊന്നു കളഞ്ഞില്ലേ, അതിന് മാത്രമല്ല ശ്രീറാമം അതിന് ഉത്തരവാദിയാണ്. നിനക്കവരെ തടഞ്ഞുകൂടായിരുന്നോ, അതോ അതിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് നീയും തീരുമാനിച്ചോ? എന്താ കണ്ണ, ഡെലിവറി ചെയ്താൽ ബ്യൂട്ടി കുറയുമെന്ന് ആരാ അവളോട് പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ലേ അമ്മയുടെ ബ്യൂട്ടി കൂടുന്നത്. ആ ബേബിയെ ലാളിക്കുമ്പോഴും ആ ബേബിക്ക് പാല് കൊടുക്കുമ്പോഴും ആ ബേബിക്ക് ഉമ്മ വയ്ക്കുമ്പോഴുമല്ലേ ഒരു അമ്മയുടെ സൗന്ദര്യം കൂടുന്നത്. എന്താ കണ്ണ നീ ഇതൊന്നും മരുമക്കളുടെ മനസ്സിൽ തോന്നിപ്പിക്കാത്തത്? ഓ ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര നാളായിട്ട് പറയാം നിന്നെ പോലൊരു ഉണ്ണിക്കണ്ണനെ എനിക്ക് തരാൻ, എന്നിട്ട് നീ ഇതുവരെ കേട്ടോ? ഇനിയെങ്കിലും നീ എൻ്റെ മരുമക്കൾക്ക് ബേബീസിന് നൽകി അവരെ നീ അനുഗ്രഹിക്കണം എന്ന് അമ്മ പിന്നെയും പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വളരെ വിഷമത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മായ. ജ്യോതി അവിടേക്ക് വരുന്നു. ജ്യോതിയെ കണ്ട് മായയ്ക്ക് ദേഷ്യം വരികയാണ്. നീ എന്തിനാ പിന്നെ കയറി വന്നത്, എനിക്ക് ആരെയും കാണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് മായ പറഞ്ഞപ്പോൾ ജ്യോതി പറയുന്നു, അങ്ങനെ കാണ്ടാന്ന് നീ പറഞ്ഞാൽ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? നിന്റെ പ്രോബ്ലം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ആദ്യത്തെ കുട്ടിയെ വേണ്ടാന്ന് വെക്കുന്നതും ഒരു അപേക്ഷ നടത്തുന്നതും പിന്നെ ഒരു കുട്ടി ഉണ്ടാക്കാത്തതും ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതിന് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ട്രീറ്റ്മെൻറ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ, അല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ജ്യോതി മായയോട് പറയുന്നു. ആ സമയം ശ്രീറാം മുറിക്കകത്തേക്ക് വരികയാണ്. ഓഹോ അപ്പോൾ എല്ലാം എഴുന്നള്ളിച്ചു അല്ലേ, എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു അല്ലേ എന്നൊക്കെ ശ്രീയോട് വളരെ ദേഷ്യത്തിൽ മായ പറയുന്നു. മായയെ ശ്രീറാമിനെ കുറ്റപ്പെടുത്തണ്ട, ഇത്രയ്ക്ക് വലിയ സങ്കടം താങ്ങാനുള്ള ശേഷിയൊന്നും ശ്രീറാമിനില്ല. അതുമാത്രമല്ല ഇതങ്ങനെ രഹസ്യമായി വെക്കേണ്ട കാര്യമല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നേരിടേണ്ട ഒരു പ്രശ്നമാണിത്. നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൂടെയുണ്ട്. അത് കേട്ട് മായ പറയുന്നു, തൃപ്തിയായല്ലോ ശ്രീയേട്ടന്, ഇപ്പോൾ തൃപ്തിയായല്ലോ, എല്ലാവരുടെ മുന്നിലും എന്നെ അപമാനിച്ചപ്പോൾ ശ്രീയേട്ടനെ തൃപ്തിയായല്ലോ. മായെ ഞാൻ അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞൊന്നുമല്ല, എൻ്റെ വിഷമം സഹിക്കാനാകാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ എന്ന് ശ്രീ പറയുന്നു. ആഹാ അപ്പോൾ എൻ്റെ വിഷമത്തിന് ഒരു വിലയും ഇല്ലല്ലേ, ഇവർക്കൊക്കെ മുന്നിൽ എന്നെ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്നൊക്കെ മായ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് ചിത്രയും താരയും അവിടേക്ക് വരികയാണ്. മായെ നീ എന്തിനാ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിൽ എന്ത് തോൽവിയും ചെയ്യോ, നമ്മളെല്ലാവരും ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ. ഇന്നത്തെ കാലത്ത് നൂറുകണക്കിന് പെണ്ണുങ്ങൾ അമ്മമാരാവുന്നത് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് തന്നെയാണ്, അതിലൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ ഈ വീട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞിനെ നീ ബുദ്ധിമോശം കൊണ്ട് വേണ്ടാന്ന് വെച്ചു. അതിപ്പോൾ നീ മാത്രമല്ല ഈ ലോകത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ബുദ്ധിമോശം കൊണ്ട് ചെയ്യുന്നതാണ്. അതിനൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല, അതൊക്കെ ഏതൊരു പെണ്ണിൻ്റെയും സ്വാതന്ത്ര്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് അവർക്ക് എപ്പോൾ കുഞ്ഞു വേണം വേണ്ടാന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് കേട്ട് മായ പറയുന്നു, എനിക്ക് ആരുടെയും സഹതാപ വാക്കുകൾ കേൾക്കണ്ട, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. മായെ ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ എന്ന് ജ്യോതി പറഞ്ഞപ്പോൾ മായ പറയുന്നു, എന്ത് പറയാൻ, എനിക്ക് അമ്മയാവാൻ പറ്റില്ല എന്നറിഞ്ഞ് സന്തോഷിക്കാൻ വന്നതല്ലേ നീ? പുറമേ എന്നെ ആശ്വസിപ്പിക്കാൻ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ സന്തോഷമല്ലേ? ഒരിക്കലുമല്ല, നീ തെറ്റിദ്ധരിക്കല്ലേ, നാളെ എനിക്കും ചിലപ്പോൾ ഈ അവസ്ഥയൊക്കെ വരാം. നിങ്ങളെയൊക്കെ മുന്നിൽ കള്ളഗർഭം കെട്ടിയതിന് ദൈവം എന്ത് ശിക്ഷ എനിക്ക് തന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. മായെ ഈ ഭൂമിയിൽ മനുഷ്യൻ എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ്റെ നിയന്ത്രണത്തിനല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനനവും മരണവും. നമുക്ക് മുന്നിൽ നിഴൽ വെച്ച് നിൽക്കുന്ന ഈ ആകാശത്തെയും ഇതൊന്നും നിയന്ത്രിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവത്തിൻ്റെ തീരുമാനങ്ങളാ അതൊക്കെ, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ദൈവം എന്ന് പറയുന്നത്. മായെ നിനക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും, ഉറപ്പ്. നീ വിഷമിക്കണ്ട, ഇവിടെ ആരും ഒരു കുത്തുവാക്കും പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കില്ല. എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ നിൽക്കത്തേ ഉള്ളൂ. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്താൽ നിനക്കൊരു അമ്മയാവാൻ പറ്റും എന്നൊക്കെ ജ്യോതി പറഞ്ഞപ്പോൾ പിന്നെയും ദേഷ്യത്തിൽ മായ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോകാൻ പൊടി, ഇറങ്ങിപ്പോ
എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹതാപം വേണ്ട. ഇനി ആരെങ്കിലും ഈ മുറിക്കകത്ത് വന്നാൽ ഞാൻ ഇതിനകത്ത് കെട്ടിത്തൂങ്ങിച്ചാകും എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുകയാണ് മായ. ജ്യോതി, ഇപ്പൊ പൊയ്ക്കോ, ഇവളോട് ഞാൻ സംസാരിച്ചോളാം എന്ന് ശ്രീറാം ജ്യോതിയോട് പറയുന്നു. അങ്ങനെ ജ്യോതി പുറത്തേക്ക് പോകുന്നു. അവളോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. കുറ്റബോധം കൊണ്ടും അപമാനം കൊണ്ടും അവളുടെ മനസ്സ് മുറിഞ്ഞിരിക്കുകയാണ്. എന്നോട് തന്നെ അവൾ പെരുമാറിയത് കണ്ടോ? ഇനി ആരും മുറിയിലേക്ക് തൽക്കാലം വരണ്ട. ഇതിനെക്കുറിച്ച് ആരും തൽക്കാലം സംസാരിക്കുകയും വേണ്ട. കേട്ടല്ലോ, വാ എന്ന് പറഞ്ഞ് ചിത്രയും താരയും അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ജ്യോതി. യു ചീറ്റ്, ചതിയാ, എൻ്റെ ഒപ്പം നിന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ എന്നൊക്കെ മായ വളരെ ദേഷ്യത്തിൽ ശ്രീറാമിനോട് പറയുന്നു. ശ്രീറാം വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് താര ചിത്രയോട് പറയുന്നു, അപ്പോൾ നമ്മൾ സംശയിച്ചത് ശരിയായിരുന്നു അല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ അതിനിടയിൽ ഇത്രയും വലിയ സംശയം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, താരേച്ചിക്ക് ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചിത്ര ചോദിക്കുന്നു. എവിടുന്ന്? എന്നോട് മായച്ചി ഇങ്ങനെ ഒരിക്കൽ പോലും ഒരു പ്രഗ്നൻസി ഉണ്ടായതും അബോഷനായ കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ദിവസം പനിയാന്ന് പറഞ്ഞ് പകൽ ആശുപത്രിയിൽ പോയിട്ട് വൈകിട്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ ചിത്ര പറയുന്നു, ശേ, എന്തൊരു മണ്ടത്തരമാണ് മായച്ചി ചെയ്തത്. ഈ അമരാവതിയിൽ പിറക്കാനുള്ള ആദ്യത്തെ കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള അവസരമല്ലേ മായച്ചി കളഞ്ഞത്? അന്ന് അത്രയൊന്നും ചിന്തിച്ചു കാണില്ല. പ്രസവിച്ചാൽ സൗന്ദര്യം പോകും എന്നുള്ള മണ്ടത്തരമായിരിക്കും മായച്ചി പഠിച്ചത്. എന്തായാലും അതിവിദഗ്ധമായിട്ടാണ് മായച്ചി നമ്മളിൽ നിന്ന് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചതെന്ന് ചിത്ര പറയുന്നു. അതെന്തായാലും ഇപ്പോൾ എല്ലാം പൊളിഞ്ഞു പോയില്ലേ എന്ന് താര പറയുന്നു. ആ സമയം പത്മാവതിയും അവിടേക്ക് വരുന്നു. എന്താ രണ്ടുപേരും കൂടി കുശുകുശ പറയുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ ചിത്ര പറയുന്നു, ഞങ്ങൾ ഒരു കുശുകുശായും പറഞ്ഞതല്ല അമ്മേ, മായച്ചി ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞതാ. ഓ, അത് നന്നായി. അവളെപ്പോലെ നിങ്ങളും നാളെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരിക്കലുമില്ലമ്മേ, അമ്മ ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്നൊക്കെ ചിത്ര പറയുന്നു. ഞാൻ കരുതിയതുപോലൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ ഓരോരുത്തർ ചെയ്തു കൂടുന്നത്. ഒരുത്തിയാണെങ്കിൽ കള്ളഗർഭം കിട്ടി ഈ വീട്ടിൽ എല്ലാവരെയും പറ്റിച്ചു. അവൾക്ക് വിശേഷമുള്ളത് സത്യമാണെന്ന് കരുതി നമ്മളെല്ലാം വിശ്വസിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? അവസാനം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയില്ലേ? ദാ ഇപ്പോൾ ദാ വേറൊരുത്തി. ഈ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാനുള്ളത് ഇല്ലാതാക്കിയിട്ട് എത്ര നാൾ അവൾ മറച്ചു വെച്ചത്? സൗന്ദര്യം പോകാതിരിക്കാൻ ആഘോഷം ചെയ്തു പോലും. എന്തൊക്കെയാണ് ഇവളുമാർ ചെയ്തു കൂടുന്നത്? ഇനി നീയൊക്കെ എന്താടി ചെയ്തു കൂട്ടാൻ പോകുന്നത്? എടി, നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടുന്നതല്ല കുഞ്ഞുങ്ങൾ. അതൊക്കെ ഈശ്വരൻ്റെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗമുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ജനിക്കും. പക്ഷേ അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇല്ലാതാക്കുന്നത് ദൈവം പൊറുക്കാത്ത പണിയാണ്. അതാണ് അവൾ ചെയ്തത്. അപ്പോൾ ചിത്ര പറയുന്നു, അമ്മേ, അമ്മ അതങ്ങ് ക്ഷമിക്ക്. അന്നത്തെ മണ്ടത്തരത്തിന് മായച്ചി അതങ്ങ് ചെയ്തു. അതെ, അന്നത്തെ മണ്ടത്തരത്തിന് അത് ചെയ്തു. ഇപ്പോഴോ ഒന്നിനു വേണ്ടി കരയല്ലേ? കരഞ്ഞ കിട്ടുമോ? ദൈവം കനിയണ്ടേ? ദേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അതിന് മറുപടി പറയാതെ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകില്ല. അനുഭവിച്ച് തന്നെ തീരണം. അറിഞ്ഞിട്ടായാലും അറിയാതെയായാലും അവൾ അന്ന് ചെയ്തതിൻ്റെ ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ എത്ര ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മതിയാകും? അഥവാ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ തന്നെ കുഞ്ഞുണ്ടാവും എന്ന് ഉറപ്പുണ്ടോ? മൈ ലിറ്റിൽ കണ്ണ, ഞാൻ ഇനി എന്തൊക്കെ അനുഭവിക്കണം? ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന് എത്ര വയസ്സ് കണ്ടേനെ? ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം അവളെനിക്ക് തന്നില്ലല്ലോ കണ്ണ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ അമ്മ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ചിത്ര പറയുന്നു, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? പോയതിനെ തിരിച്ചു പിടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് താര പറയുന്നു. അതെ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം പറഞ്ഞ് മായച്ച് നമ്മൾ കുത്തി നോവിക്കരുത്. ആ പാവത്തിന് ഇത് സഹിക്കില്ലെന്ന് താര പറയുന്നു. എന്തായാലും ഇനി അത്ര പെട്ടെന്നൊന്നും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് താര പറയുന്നു, പക്ഷേ ഇതിൽ നമുക്കൊരു ഗുണമുണ്ട്. മായച്ചിക്ക് ഉടനെ ഒരു കുഞ്ഞുണ്ടാവില്ലായിരിക്കാം. എന്നാൽ ഇനി ഈ വീട്ടിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടാവാനുള്ള അവസരം നമുക്ക് രണ്ടു പേർക്കും ഉണ്ട്. ഓ, എനിക്ക് അങ്ങനത്തെ ഭാഗ്യത്തിലൊന്നും വിശ്വാസമില്ലെന്ന് ചിത്ര പറയുന്നു. അത് കേട്ട് താര ചിത്രയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.